ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ കുറെ കാലമായി നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നമുക്കൊരു ഫേസ് പാക്ക് ആണ് ഒരു അടിപൊളി സ്കിൻ വൈറ്റനിങ് പാക്ക് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് ഏത് പ്രായക്കാർക്കും ചെയ്യാം ഒരു 10 വയസ്സ് മുതലുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായക്കാർക്കും ചെയ്യാം ഇത് നമ്മുടെ സ്കിൻ നന്നായിട്ട് നിറം വെക്കാനും സ്കിന്നിന് നല്ലൊരു റേഡിയൻറ്റ് ഗ്ലോ കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒരുപാട് ലാഗ് ചെയ്യുന്നില്ല നേരെ നമ്മൾ തയ്യാറാക്കി എടുക്കാം ആദ്യം തന്നെ ഇത് എല്ലാവർക്കും എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ഇതുവരെ നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടില്ല കണ്ടോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫേസ് പാക്കിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മനസ്സിലായോ മസൂർ ദാലാണ് കേട്ടോ മസൂർ ദാലെന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ദാലാണ് ഇത് നോർത്ത് ഇന്ത്യൻസ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത് അവർ കറി വയ്ക്കാനും ഒക്കെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത് ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ള പരിപ്പ് നിങ്ങൾക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അതുപോലെ തന്നെ എല്ലാ പ്രൊവിഷൻ സ്റ്റോറിലും എല്ലാം അവൈലബിൾ ആണിത് ഒത്തിരി വിലയൊന്നുമില്ല ഒരു 1.25 kg ഞങ്ങൾ ഇവിടെ മേടിക്കുന്നത് കറി വയ്ക്കാനൊക്കെ ആയിട്ട് മേടിക്കുന്നത് 1.25 kg മേടിക്കുന്നത് 1.5 kg എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ടാവും നമുക്ക് കറിയിലൊക്കെ വെച്ച് ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇത് ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് ഇത് ഫേസ് പാക്കായിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കൂ അടിപൊളി റിസൾട്ടാണ് നന്നായിട്ട് സ്കിൻ ബ്രൈറ്റൺ ആകും നല്ലൊരു ഗ്ലോ എല്ലാം കിട്ടാൻ വേണ്ടിയിട്ടും നല്ല നിറം കിട്ടാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് പാടുകളുണ്ട് ഫേസിൽ ഒരുപാട് കറുത്ത പാടുകൾ കറുത്ത കുത്തുകൾ അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ സൺടാൻ ആയിട്ടുള്ള കരിവാളിപ്പ് കരിമങ്കല്യം പോലുള്ള പാടുകൾ അങ്ങനെ എന്തെങ്കിലും പാടുകൾ നിങ്ങളുടെ ഫേസിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പാക്ക് ഈ മസൂർ ദാലിൻ്റെ പാക്ക് നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യാവുന്നതാണ് കേട്ടോ വളരെ നല്ലതാണ് കണ്ടോ ഇത്രയൊന്നും വേണ്ട ഞാനിതിപ്പോൾ നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഇത് നമ്മുടെ യെല്ലോ ദാലല്ല അതായത് യെല്ലോ പരിപ്പല്ല ഇത് ഒരു ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന ഒരു പരിപ്പില്ലേ അതാണ് ഈ മസൂർ ദാൽ എന്ന് പറയുന്നത് അതാണ് എടുക്കേണ്ടത് യെല്ലോ എടുത്തിരുന്നാലും കുഴപ്പമൊന്നുമില്ല സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പരിപ്പല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇതാണ് അപ്പോൾ ഞാനത് ഒരു 2 tbsp പരിപ്പെടുത്തിട്ട് വെള്ളത്തിനകത്ത് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് ഇതിനകത്തുള്ളത് കൈവച്ച് ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കണ്ടോ നന്നായിട്ട് കുതിർത്തു വെള്ളത്തിനകത്ത് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഈ ക്യാമറയിലും ഈ ലൈറ്റിലും ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് യെല്ലോ ആയിട്ടായിരിക്കും തോന്നുന്നത് പക്ഷെ യെല്ലോ അല്ല ഇത് ഓറഞ്ച് ദാലാണ് മസൂർ ദാൽ അപ്പോൾ ഒരു 2 tbsp എടുത്തിട്ട് ഞാനിത് ഒരു 3-4 മണിക്കൂർ വെള്ളത്തിനകത്ത് പ്യുവർ വാട്ടറിനകത്ത് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം അപ്പോൾ ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഇവിടെ മിൽക്കാണ് കേട്ടോ ഞാൻ പതിവായിട്ട് എടുക്കാറുള്ള മിൽക്കാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പാല് ചേർത്തിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഈ വെള്ളത്തിനകത്തുനിന്ന് ഇതിനെ നന്നായിട്ട് കഴുകി വാരിയെടുത്ത് ഈ വെള്ളത്തോടുകൂടിയും അരയ്ക്കാം പാലില്ലാത്തവർക്ക് ഇത് വേണമെങ്കിൽ ഇത് വെച്ച് അരയ്ക്കാവുന്നതാണ് നന്നായിട്ട് ഈ പാല് ചേർത്ത് ഞാനൊന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുത്തുകൊണ്ട് വരാം ഇനി പാല് പറ്റില്ലാത്തവർക്ക് അലോവേര യൂസ് ചെയ്യാവുന്നതാണ് അലോവേരയുടെ ജെല്ല് വെച്ച് അരച്ചെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ വെച്ച് അരച്ചെടുക്കാം അല്ലെങ്കിൽ തൈരിൽ മിക്സ് ചെയ്ത് അരച്ചെടുക്കാം അങ്ങനെ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്തും വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നോർമൽ വാട്ടർ അല്ലെങ്കിൽ റോസ് വാട്ടർ അല്ലെങ്കിൽ അലോവേര ജെല്ലിൽ അരച്ചെടുക്കുക ഡ്രൈ സ്കിൻ ആണെന്നുള്ളവർ തീർച്ചയായിട്ടും പാലിലോ തൈരിലോ മാത്രമേ അരച്ചെടുക്കാവുള്ളൂ ഈ പറഞ്ഞ കൂട്ടി ഡ്രൈ ആയിട്ടുള്ള ഒന്നിലും തന്നെ കൊണ്ടുപോയിട്ട് അരച്ചെടുക്കരുത് അപ്പോൾ വീണ്ടും സ്കിൻ ഒന്ന് ഡ്രൈ ആവും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തുകൊണ്ട് വരാം അപ്പോൾ അതെ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം ഫേസ് നല്ല ക്ലീൻ ആയിരിക്കണം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഇങ്ങനത്തെ പാക്കുകളും മാസ്കുകളും ഒക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യാവുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് വിപരീത ഫലമായിരിക്കും കാര്യം പിമ്പിൾസ് ഒക്കെ വരാൻ ചാൻസ് കൂടും അഴുക്കുള്ള ഫേസിലാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇത് നല്ല എന്തും അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തന്നെ നിങ്ങൾ നന്നായിട്ട് ഫേസ് ക്ലീൻ ചെയ്യുക എന്ത് വെച്ചാണ് നിങ്ങൾ ക്ലീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് വെച്ച് തന്നെ ചെയ്യാം കേട്ടോ ചിലർ നമ്മുടെ ബാത്ത് പൗഡറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് തന്നെ ചെയ്തോളൂ അപ്പോൾ ഞാൻ ഇത്തിരി കട്ടിയായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത് കട്ടിയായിട്ട് തന്നെ അപ്ലൈ ചെയ്യുകയും ചെയ്യാം ഇതിന് നമ്മുടെ സാധാരണ പരിപ്പിൻ്റെ ഒരു മണമല്ല മസൂർ ദാലിന് ഇച്ചിരി വ്യത്യാസമുള്ളൊരു ഫ്രാഗ്രൻസ് ആണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മണം ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങനെ കുത്തുന്ന മണമൊന്നുമല്ല കേട്ടോ വളരെ ലൈറ്റായിട്ടുള്ളൊരു ഫ്രാഗ്രൻസ് ആണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും എസൻഷ്യൽ ഓയിലോ ഇച്ചിരി റോസ് വാട്ടറൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതങ്ങ് മാറിക്കിട്ടും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഡ്രൈ ആകുമ്പോൾ ഒരു കോട്ടുകൂടെ ചെയ്യാം കേട്ടോ നല്ലതാണ് ഇത് നിങ്ങൾക്ക് പൊടിച്ച് വയ്ക്കാം അതായത് ഈ പരിപ്പ് ഇപ്പം ഞാൻ കുതിർത്താണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് പകരമായിട്ട് ഞാനിപ്പോൾ അത് ഇന്നത്തെ ആവശ്യത്തിനായിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ
അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ വർക്കിംഗ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇത് കുതിർത്ത് അരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് പൊടിച്ച് പൗഡറായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കണ്ടെയ്നറിനകത്ത് സൂക്ഷിച്ചു വെക്കാം. ആവശ്യത്തിന് എടുത്തിട്ട് പാലിലോ തൈരിലോ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. റോസ് വാട്ടറിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്കിൻ ടോൺ അനുസരിച്ച് സ്കിൻ സ്ട്രക്ചർ അനുസരിച്ച് അതിനനുസരിച്ച് ഉപയോഗിച്ചിരുന്നാൽ മതി. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് കുറേ കാലം തയ്യാറാക്കി സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. എവിടെയെങ്കിലും ഫ്രിഡ്ജിലോ മറ്റോ സ്റ്റോർ ചെയ്തിരുന്നാൽ മതി. ആവശ്യത്തിന് ഒരു മാസത്തേക്കോ രണ്ടാഴ്ചയിലേക്കോ പ്രിപ്പയർ ചെയ്തിട്ട് എടുത്തു വെക്കുക, മിക്സ് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അതാണ് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യം. എനിക്ക് പിന്നെ എല്ലാ ദിവസവും എടുത്തു വെച്ച് ചെയ്യുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യാതിരുന്നത്, നേരത്തെ സ്റ്റോർ ചെയ്ത് വെക്കാതിരുന്നത്. അപ്പോൾ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ബാത്ത് പൗഡർ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഇതും കൂടെ ചേർത്ത് പൊടിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. നമ്മൾ ബാത്ത് പൗഡർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു, അപ്പം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പറ്റും. ഇത് പിന്നെ ഒത്തിരി വിലയൊന്നും ഉള്ളതല്ല, എന്നാൽ കാൽ കിലോയ്ക്ക് 25 രൂപയുണ്ട്. അപ്പോൾ ആ കാൽ കിലോ 25 രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഒരു കാൽ കിലോ വാങ്ങിച്ച് പൊടിച്ച് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാം. കാൽ കിലോയൊന്നും വേണ്ട കേട്ടോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത് നമുക്കൊരു ഒരു സ്പൂണിൻ്റെ കാര്യമേ ഉള്ളൂ. ഒറ്റ സ്പൂൺ പയർ മതി നമുക്ക്, പയറല്ല പരിപ്പ്, ഒറ്റ സ്പൂൺ പരിപ്പ് മതി നമുക്ക് നന്നായിട്ട് നമ്മുടെ ഫേസും നെക്കും എല്ലാം നന്നായിട്ട് പാടുകളെല്ലാം മാറ്റി നന്നായിട്ട് നിറം വെപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു സ്പൂൺ പരിപ്പിൻ്റെ ആവശ്യമേ നമുക്കുള്ളൂ. പിന്നെ ഫുൾ സ്കിൻ അപ്ലൈ ചെയ്യണമെങ്കിൽ, അതായത് ഫുൾ ബോഡി അപ്ലൈ ചെയ്യണമെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ തയ്യാറാക്കി നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത് സെറ്റാകുമ്പോൾ ഞാൻ ഒരു കൊട്ടു കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഇത് റിമൂവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം, സെറ്റാകുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അതെ, ഞാൻ റിമൂവ് ചെയ്യാണ് കേട്ടോ. നിങ്ങൾക്ക് ആ ചേഞ്ച് നന്നായിട്ട് അറിയാൻ പറ്റും. അതിനാണ് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ റിമൂവ് ചെയ്യുന്നത്. ഞാൻ ഒരു ടവല്, ഒരു വെൽവെറ്റിൻ്റെ ടവല് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഒത്തിരി ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തില്ല, കാര്യം ഒരു സെക്കൻഡ് കോട്ട് കൂടെ ചെയ്തായിരുന്നു. അങ്ങനെ ഞാൻ ഒത്തിരി ഡ്രൈ ആവുന്നവരെ വെക്കാറില്ല ഒരു പാക്കും, അത് സ്കിന്നിൽ വീണ്ടും റിങ്കിൾസ് ഒക്കെ വരും. അപ്പം അതുകൊണ്ടാണ്. അപ്പൊ കണ്ടല്ലോ നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് മനസ്സിലാവുന്നില്ലേ. ഇത് ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട്, ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് ആൾട്ടർനേറ്റീവ് ഡേയ്സിലായിട്ട് ചെയ്തിരുന്നാൽ മതി കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു 3 തവണയെങ്കിലും ചെയ്യണം, എന്നാൽ നല്ല റിസൾട്ട് ആയിരിക്കും. അപ്പോൾ ഏറ്റവും എളുപ്പത്തിനാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ബാത്ത് പൗഡർ തയ്യാറാക്കുന്നവരാണെങ്കിൽ അതിനകത്ത് ചേർത്തിരുന്നാൽ മതി. അതാവുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഞാനെന്തായാലും കുളിക്കാനായിട്ടിരിക്കുകയാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വൈപ്പ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഫേസ് വാഷ് ചെയ്യാം, ഞാനിപ്പോൾ വാഷ് ചെയ്യാം പോയിട്ട് പിന്നെ തിരിച്ച് വരണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ആ ചേഞ്ച് മനസ്സിലാവില്ല. ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കുമല്ലോ എന്നോർത്തിട്ടാണ് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ വൈപ്പ് ചെയ്യുന്നത്. കണ്ടോ, നല്ല പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നസ് ഫേസിൽ വരും. ഇതിങ്ങനെ തന്നെ നിന്ന് പോകാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഫോളോ ചെയ്യുക. അപ്പോൾ ഈ പരിപ്പ്, ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ മസൂർ ദാൽ, മസൂർ ദാൽ എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതിൻ്റെ മലയാളം എന്തുവാന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ മസൂർ ദാൽ എന്ന് പറഞ്ഞാൽ ഏതൊരു കടയിലും നിങ്ങൾക്ക് കിട്ടും. ഓറഞ്ച് കളറിലുള്ള പരിപ്പാണ്, ഓറഞ്ച് നമ്മുടെ തൂരപ്പരിപ്പിൻ്റെ ഓറഞ്ച് ഷെയ്ഡാണിതിന്. വളരെ നല്ലതാണ് ഇത്, കഴിക്കുന്നതും വളരെ നല്ലതാണ്. ഫേസ് പാക്കായിട്ടൊക്കെ യൂസ് ചെയ്യാൻ അടിപൊളിയാണ്. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ, തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഏത് സ്കിൻ ടോണുള്ള ആളുകൾക്കും ഇത് യൂസ്ഫുൾ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ മിക്സ് ചെയ്യണം, അല്ലാതെ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്ത് കളയരുത്. അതായത് ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ വീണ്ടും കൊണ്ടുപോയിട്ട് നോർമൽ വാട്ടറിലോ അല്ലെങ്കിൽ റോസ് വാട്ടറിലോ ഒക്കെ മിക്സ് ചെയ്യുവാണെങ്കിൽ വീണ്ടും നിങ്ങളുടെ സ്കിൻ കുറച്ചുകൂടെ ഡ്രൈ ആവും. അപ്പോൾ അത് ചെയ്യാതെ പാലിലോ തൈരിലോ മിക്സ് ചെയ്യുക. അങ്ങനെ ഞാൻ പറഞ്ഞ അതേ മെത്തേഡിൽ ഫോളോ ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കണ്ടോ, നന്നായിട്ട് ബ്രൈറ്റൺ ആയി, നല്ലൊരു ഗ്ലോ, മുക്കിന് തുമ്പൊക്കെ കണ്ടോ തിളങ്ങുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു അടിപൊളി പാക്കാണെന്നുള്ളത്. ഇപ്പോൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടതായിട്ട് വരില്ല, ഞാൻ ഗ്യാരണ്ടീഡാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ എന്നെ അറിയിക്കണം കേട്ടോ. ഫോളോ ചെയ്ത് പോകുന്നതാണെങ്കിൽ സൂപ്പറായിരിക്കും, സ്ഥിരമായിട്ട് ചെയ്യുവാണെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോസ് ഇനിയും നോട്ടിഫിക്കേഷൻ വരണം, വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ അടുത്ത കിഡ്ലം കിഡ്ലം വീഡിയോകളുമായി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.